വിശയലേറ്റസ്നെന്നറിഞ്ഞവര് ബാഹ്യമായ ശുദ്ധിയില്ലായ്മയുടെ പേരില് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്ന നിയമജ്ഞരെയും ഫരിസേയരെയും ആന്തരികമായ ശുദ്ധിയില്ലായ്മയുടെ പേരില് കുറ്റം പറയുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത്. ശിഷ്യന്മാര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ല എന്നുള്ളതായിരുന്നു അവരെ നിയമജ്ഞരും ഫരിസേയരും കുറ്റപ്പെടുത്താനായിട്ട് കാരണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണ്ട എന്നല്ല ഈശോ പറഞ്ഞതിനർത്ഥം, മറിച്ച് ഈശോ അവരെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ വെച്ച് പുലർത്തുന്ന ശ്രദ്ധ എന്തുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഈശോയുടെ ചോദ്യം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്. എനിക്ക് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ കൊടുക്കുന്ന ശ്രദ്ധ, അതിന് കൊടുക്കുന്ന പ്രാധാന്യം ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കൊറോണ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. അതെടുക്കണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് അതിന് കൊടുക്കുന്ന ശ്രദ്ധ ഞാൻ പാപം ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അത്രയ്ക്കെങ്കിലും ഞാൻ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം, ഒരു പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.